മുൻ കേരള കോൺഗ്രസ് നേതാവ് ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ തിരിച്ചെത്തി. ജോസ് കെ മാണിയിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. ജോണി നെല്ലൂർ തറവാട്ടിലേക്ക് തിരിച്ചു വരികയാണെന്ന് അംഗത്വം നൽകിയ ശേഷം ജോസ് കെ മാണി പ്രതികരിച്ചു. ഇനിയും പല നേതാക്കൾ പാർട്ടിയിലേക്ക് മടങ്ങി വരും. ജോണി നെല്ലൂരിൻ്റെ മടങ്ങിവരവ് പാർട്ടിക്ക് കരുത്താകും. യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നയാൾ എൽ ഡി എഫിൻ്റെ ഭാഗമാകുമ്പോൾ അത് വലിയ സന്ദേശമാണ് നൽകുന്നത്. ഉചിതമായ പദവി നെല്ലൂരിന് നൽകും. ജോണി വർഷങ്ങൾക്ക് മുൻപ് തന്നെ മടങ്ങി വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുവെന്നും ജോസ് കെ മാണി പറഞ്ഞു. 1991, 1996, 2001 വർഷങ്ങളിൽ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു ജോണി നെല്ലൂർ. അതേസമയം ജോസഫ് ഗ്രൂപ്പിൽ അതൃപ്തരായ നേതാക്കൾ ഇനിയും ഉണ്ടെന്ന് ജോണി നെല്ലൂർ പറഞ്ഞു. അവരെയും മാതൃസംഘടനയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്നും അങ്ങ് തള്ളി. എനിക്കൊരു സംശയം, ജോണി നെല്ലൂർ എന്തിനാണ് ജോസഫ് ഗ്രൂപ്പ് വിട്ടത്? സ്വന്തം പാർട്ടി അതായത് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ചെയർമാനായിരുന്ന ജോണി നെല്ലൂർ ആ പാർട്ടി പിരിച്ചുവിട്ടിട്ടാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ തിണ്ണ നിരങ്ങി അകത്ത് കയറിയത്. ജേക്കബ് ഗ്രൂപ്പിനോടും അനൂപ് ജേക്കബിനോടും കാണിച്ചത് ചതിയാണ്. ടി എം ജേക്കബ് വിശ്വസ്തതയോടെ ഏൽപ്പിച്ചിരുന്ന പ്രസ്ഥാനമായിരുന്നു. അതൊക്കെ പോകട്ടെ, പി ജെ ജോസഫിനോടൊപ്പം പറ്റിക്കൂടിയിട്ട് അവിടുന്ന് ചാടി ബി ജെ പിയുമായി അച്ചാരം ഉറപ്പിച്ചിട്ടല്ലേ എൻ ബി പി എന്ന പാർട്ടി ഉണ്ടാക്കിയത്. എന്നിട്ട് അതിനെയും ചവറ്റുകുട്ടയിൽ എറിഞ്ഞിട്ടല്ലേ ഇപ്പോൾ വേറെ എങ്ങും രക്ഷയില്ലാതെ ജോസ് കെ മാണിയുടെ കാല് നക്കി കയറിക്കൂടിയത്. വേറെ ഒരു പാർട്ടി ചെന്നാലും അവരാരും എടുക്കില്ല. ഇയാളുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം. ജോസഫിൻ്റെ കൂടെ നിന്ന് നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങി വന്ന മാത്യു സ്റ്റീഫൻ ഉൾപ്പെടെയുള്ളവരെ വഴിയാധാരമാക്കിയ നിങ്ങളെ ആര് വിശ്വസിക്കും? നിങ്ങളുടെ തള്ളൽ വെറും തള്ളലാണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ വിചാരിച്ചാൽ ജോസഫ് ഗ്രൂപ്പിലുള്ള ഒരു പ്രവർത്തകൻ പോലും നിങ്ങളുടെ കൂടെ വരില്ല. ഗീർവാണം മനസ്സിൽ വെച്ചേക്കുന്നതാണ് നല്ലത്.